മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ പ്രമേഹത്തിന്റെ പറ്റി ഒരു വീഡിയോ ചെയ്യുമെന്നിട്ട് കുറെ പേരായി പലപ്പോഴായിട്ട് ചോദിക്കുന്നു. നമ്മൾ മുൻപ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പ്രമേഹത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു മാലപ്പടക്കം പോലെ ഒന്നൊന്നായിട്ട് അഞ്ചഞ്ച് കാര്യങ്ങൾ ഇന്ന് അഞ്ചഞ്ച് കാര്യങ്ങളുടെ ഗുണിതങ്ങളാണെന്ന് പറയാൻ പോണേ. അപ്പോൾ വലിയ വലിയായിട്ട് നിരനിരയായിട്ട് പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആയുർവേദ ഡയഗ്നോസിസ് എങ്ങനെയാണ്, നിങ്ങൾക്ക് ചില ഒറ്റമൂലികളും പൊടിക്കൈകളും എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, അവസാനം വരെ കണ്ടാൽ മനസ്സിലാവും. അത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രമേഹം എന്ന് പറയുന്നത് നിങ്ങൾ പോയിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് തലവെച്ച് കൊടുക്കുന്നതുകൊണ്ടല്ലേ ഈ സ്ഥിരം നിത്യരോഗികളായിട്ട് ഗുളികകൾ കഴിച്ച് ഇൻസുലിൻ കുത്തിയൊക്കെ നടക്കേണ്ടി വരുന്നത്. അതിനിപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ ഇൻസുലിൻ എടുത്തതിൻ്റെ അളവ് ഒന്ന് ഉച്ചയ്ക്ക് കഴിച്ച്, ഉച്ചയ്ക്ക് എടുത്ത്, രാവിലെ എടുത്ത്, വൈകുന്നേരം എടുത്ത്, അതിൻ്റെ യൂണിറ്റുകൾ അത് ടെസ്റ്റ് ചെയ്ത് ഇതൊക്കെ ചാർട്ട് ചെയ്ത് കൊണ്ടുവരും. നിങ്ങൾ ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഇൻസുലിൻ കുത്തി വയ്ക്കുന്ന യന്ത്രത്തിൻ്റെ മികവ്, വില ഇതൊക്കെ പറഞ്ഞു വരും. പക്ഷെ നമുക്കറിയേണ്ട ഇതൊക്കെ കേൾക്കാട്ടോ, പക്ഷെ എന്നിരുന്നാലും നമുക്കറിയേണ്ട കാര്യങ്ങളെ ആയുർവേദ ഡോക്ടറെ സംബന്ധിച്ച് പ്രമേഹം ഡയഗ്നോസ് ചെയ്യേണ്ട ഒട്ടനവധി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ പറയുന്നത് മുഴുവൻ കേൾക്കാം. നിങ്ങൾ കഴിക്കുന്ന ഗുളിക, അതിന്റെ സൈഡ് എഫക്ട് ഇല്ലായ്മ, ഇതൊക്കെ പറയുന്നത് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. എന്താ കാരണം എന്നല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ആയുർവേദ രീതിയിൽ 20 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്രമേഹത്തിന്. 20 ടൈപ്പ് പ്രമേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ആദ്യത്തെ 10 കൂട്ടം നമുക്ക് സുഖമായിട്ട് മാറ്റാൻ പറ്റും, മനസ്സിലായോ, ചികിത്സിച്ച് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അതായത് കവച പ്രമേഹങ്ങളുണ്ട് 10 തരം, ഇത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ കവച പ്രമേഹത്തിൽ പെട്ടതാണോ, അങ്ങനെയാണെങ്കിൽ എളുപ്പമായിട്ട് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡെലിവറി സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻ്റെ ഭാഗമായിട്ടോ ഒക്കെ വന്നിട്ടുള്ളതാണെങ്കിൽ അത് താൽക്കാലികമായിട്ട് അത് അങ്ങനെയോട് മാറിപ്പോക്കോളും. അതിന് ചെറിയ പൊടിക്കൈകൾ എന്തെങ്കിലും മതി, മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് 10 തരത്തിലുള്ള കവച പ്രമേഹങ്ങൾ. പിന്നെ 6 ടൈപ്പ് പൈത്തികം, പിത്തവികാരം കൊണ്ടുണ്ടാവുന്ന, പിത്തം വർദ്ധിച്ച് ദുഷിച്ചുണ്ടാകുന്ന പൈത്തിക പ്രമേഹമുണ്ട്, മനസ്സിലായോ. അത് 6 ടൈപ്പുണ്ട്. ഇതിനെ യാപ്യ ഗണത്തിലാണ് പഠിപ്പിക്കുന്നത്. അതായത് മരുന്നുകൊണ്ട് നിയന്ത്രിച്ച് നിർത്താം. അങ്ങനെയാണെങ്കിൽ പോലും അത് പഴകുകയും എല്ലാ രോഗലക്ഷണങ്ങളും കാണിക്കുകയും രോഗി വീക്ക് ആവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതും അസാധ്യ ഗണത്തിലെ പെടുത്തണേ. പിന്നെ 4 ടൈപ്പുണ്ട്. ഇത് വാദിക പ്രമേഹം, വാദം വർദ്ധിച്ച് വാദലക്ഷണങ്ങൾ കാണിച്ചിട്ടുകൊണ്ടുണ്ടാകുന്ന പ്രമേഹം. അത് മാറില്ല, എന്തൊക്കെ ചെയ്താലും മാറില്ല, മനസ്സിലായില്ലേ. അപ്പം ഇതിൽ ഏത് ടൈപ്പാണ് ഈ കവത്ത് കവപിത്ത കവ ടൈപ്പിൽ നിന്ന് പിത്തത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജാണോ, അതോ പൈത്തിക പ്രമേഹം വാദിക ടൈപ്പായിട്ട് മാറുന്ന സ്റ്റേജാണോ, ഇനി വാദത്തിൻ്റെ ആണോ, പിത്തത്തിൻ്റെ ആണോ, കവത്തിൻ്റെ ആണോ, ഇത് ഏതാണെന്ന് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്കും മറുപടി കിട്ടണം. അപ്പോൾ അതിന് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികൾ, ഫാസ്റ്റിംഗ് എത്രയായിരുന്നു, പി പി എത്രയായിരുന്നു, HbA1c എത്രയായിരുന്നു, ഇത്രയൊക്കെ നിങ്ങൾ പറയുക. ഏതേത് ഗുളികകൾ കഴിച്ചു ഇതൊക്കെ കേൾക്കാം, സംബന്ധിച്ചു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കണം മറുപടികൾ കൃത്യമായിട്ട് കിട്ടണം, എന്നാലേ നമുക്കിത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 20 ടൈപ്പിൽ ഏതാണെന്ന് മനസ്സിലാക്കണം. അതിനായിട്ട് നമുക്കറിയേണ്ടത് എന്തൊക്കെ അറിയും, പണ്ട് കാലത്ത് ഇത് രക്തം പരിശോധിച്ചിട്ടൊന്നുമല്ലത് ആചാര്യന്മാർ 10,000 കൊല്ലം മുമ്പ് പറഞ്ഞു വെച്ചേക്കണ്. അതിൽ ഡയഗ്നോസ് ചെയ്യാൻ അതിൻ്റെതായ മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരു സിമ്പിൾ ഉദാഹരണം പറയട്ടെ, നമ്മുടെ ടോയ്ലറ്റിൽ ഉറുമ്പ് കാണുക, മനസ്സിലായോ, നിങ്ങൾ മൂത്രമൊഴിച്ച് മാറിക്കഴിഞ്ഞാൽ അതിനിപ്പോൾ പുറത്തുനിന്നാവണമെന്നില്ല, നമ്മൾ ക്ലോസറ്റിലായാലും ഇനിയിപ്പോൾ വെസ്റ്റേൺ ക്ലോസറ്റിലായാലും ആ ഭാഗത്തൊക്കെ ഉറുമ്പ് വരും. നിങ്ങൾ യൂറിൻ പാസ് ചെയ്ത് ഫ്ലഷ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഉറുമ്പ് കാണുന്നുണ്ട്. അതായത് പ്രിയ പിബീലികാധീനാവും എന്നുകൊണ്ടൊരു വരി പറയുന്നുണ്ട് ഇതിന് നിദാനത്തിലേ. അപ്പോൾ ആ ഉറുമ്പുകൾ കാണുന്നുണ്ടെങ്കിൽ പ്രമേഹം വന്നു, വരാറായി എന്ന് മനസ്സിലാക്കാം, തുടങ്ങി, തുടക്കമായി എന്ന് മനസ്സിലാക്കാം. അതതിൻ്റെ പൂർവ്വരൂപമായിട്ടാണ് പറയണത്. അപ്പോൾ ഉറുമ്പുകൾ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അടയാളം. പിന്നെ അടുത്ത ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചറിയണം. അപ്പോൾ ഇത് കൃത്യമായിട്ട് പറയണം. ഇത് വരാൻ പോകുന്നതിന് മുമ്പായിട്ട് സ്വപ്നം കൂടുതൽ, ഉറക്കം ഒരിക്കലും ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ല. നിങ്ങളിങ്ങനെ ഒരു പാതി മയങ്ങിയ അവസ്ഥയിലായിരിക്കും, എന്നാൽ എല്ലാം ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം. ഒരു ചെറിയ അനക്കുണ്ടായി അപ്പം നിങ്ങൾ എണീക്കും. എന്നാൽ ഉറങ്ങുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറക്കമാണ്, ഉറങ്ങല്ലേന്ന് ചോദിച്ചാൽ ഉറക്കമല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും ഈ പ്രമേഹം തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് വളരെ നാളുകൾ. ഇത് നിങ്ങൾ അറിയാതെ പോകണ്ടാവും, ഇതൊരു കാര്യം. ഇനി പിന്നെ നമ്മുടെ കണ്ണുണ്ടല്ലോ, കണ്ണിന് ഇങ്ങനെ ഒരു പുകച്ചൽ അനുഭവപ്പെടും. ചിലർക്ക് അതിനൊരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവും, അതല്ലെങ്കിൽ കണ്ണ് വല്ലാതെ കുഴിഞ്ഞു പോകും. ചിലർക്ക് നെറ്റി തടങ്ങളൊക്കെ കറുപ്പ് നിറം വരും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാദത്തിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ സ്പോഞ്ച് പോലെ എന്ന് പറയും നിങ്ങൾ. അതായത് ഇങ്ങനെ ഒരു സ്പോഞ്ചുമ്പോൾ ചവിട്ടുന്ന പോലത്തെ ഒരു ഫീലാണ്, ഒരു കുഷൻ ഫീല് കിട്ടും. ഇതൊക്കെ ഓരോരോ ദോഷാടിസ്ഥാനത്തിൽ വരുന്ന ഓരോ ലക്ഷണങ്ങളാണ്, നിങ്ങളുടെ ശരീരം പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ്. ഇതറിഞ്ഞാൽ മാത്രമേ ഒരു ആയുർവേദ ഡോക്ടർക്ക് ഇത് മരുന്നുകൾ നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ, മനസ്സിലായോ. പിന്നെ നിങ്ങളുടെ വിരലിൻ്റെ ടിപ്പിലൊക്കെ തൊട്ടറിയായിക, തുമ്പ് വിരലിൻ്റെ തുമ്പ് തൊട്ടറിയില്ല, ഇങ്ങനത്തെ അവസ്ഥ വരിക. ഇനി അതല്ലെങ്കിൽ ഓരോ ജോയിൻറ്റുകൾ, ചെറിയ ചെറിയ ജോയിൻറ്റുകൾ മടക്കുന്ന നിർത്തൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പൊട്ടൽ അനുഭവപ്പെടുക. പിന്നെ ചുളു ചുളുന്നതിന് പാദത്തിൻ്റെ ഇടയിലും വിരലുകളുടെ തുമ്പത്തൊക്കെ ചുളു ചുളുന്നതിന് അസഹ്യമായി സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ, ഇതൊക്കെ നിങ്ങൾ പല രോഗികളും പറയാറില്ലേ കൺസൾട്ടേഷൻ സമയത്ത്, ചുളു ചുളുന്നതിന് സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ വേദന അനുഭവപ്പെടുക, ഇങ്ങനെയുണ്ടോ നോക്കൂ.
പിന്നെ അതുപോലെ അസഹ്യമായ തൊണ്ട അങ്ങനെ വരള് തൊണ്ട വരള് ഭയങ്കരമായിട്ടുള്ള വെള്ളം ദാഹം കൂടെ കൂടെ എത്ര വെള്ളം കുടിച്ചാലും പിന്നെയും കുടിക്കണം തോന്നുക. ഇതൊക്കെ ഈ പ്രമേഹം വർദ്ധിക്കുന്നതിന്റെ ലക്ഷണങ്ങളാ. ഓരോരോ തരം ഈ കബജമാണോ പൈത്തികമാണോ വാതികമാണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഇത്തരം ലക്ഷണങ്ങളിൽ നിന്നാണ്. അപ്പൊ അസഹ്യമായ തൊണ്ടവേദന അല്ല സോറി തൊണ്ട വരൾച്ച ഉണ്ടാവുക, വെള്ളം ദാഹം, അമിതമായ വെള്ളം ദാഹം, പിന്നെ ചിലർക്കോ ഭയങ്കരമായ വിശപ്പ്, എത്ര കഴിച്ചാലും മതിയാവില്ല, പിന്നെയും പിന്നെയും കഴിക്കണം. കഴിച്ചപ്പോൾ സ്ഥിരമായിട്ട് ഒരു മണിക്ക് കഴിച്ചിരുന്ന ആളാണെങ്കിൽ 11:30 കഴിയുമ്പോഴേ വിശപ്പ് തുടങ്ങും. അത് കഴിഞ്ഞ് കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വിശപ്പ് തുടങ്ങും. അങ്ങനെ എപ്പോൾ വേണേ എത്ര വേണേ അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാവുന്ന ഒരു വിശപ്പ്, അമിതമായ വിശപ്പ്, അത്യഗ്നി, ഇത് പിത്തത്തിൻ്റെ ലക്ഷണം അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ അമിതമായ വിശപ്പ് അനുഭവപ്പെടുന്നുണ്ടോ ഇത് തോന്നും. പിന്നെ ഇനി യൂറിൻ പാസ് ചെയ്യുക, എത്ര തവണ മൂത്രം പോകും, ഓരോ മണിക്കൂർ ഇടവിട്ട് എത്ര സമയം പോകുന്നുണ്ട്, പകൽ എത്ര തവണ പോകുന്നുണ്ട്, രാത്രി ഉറക്കത്തിൽ നിങ്ങൾ എത്ര തവണ എഴുന്നേക്കും യൂറിൻ പാസ് ചെയ്യാൻ, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണം. കൂടെ കൂടെ മൂത്രം ഒഴിക്കുന്നുണ്ടോ. ഇനി യൂറിൻ പോകുമ്പോൾ അതിന് സ്മെല്ല്, അതിന് സ്മെല്ലിലുള്ള വ്യത്യാസങ്ങൾ, നിറത്തിലുള്ള വ്യത്യാസങ്ങൾ, അതുപോലെ കലങ്ങലുണ്ടോ, ഫൗൾ സ്മെല്ലുണ്ടോ, പതയുണ്ടോ, ഇതൊക്കെ അറിയണം. പോകുമ്പോൾ ബേണിങ് സെൻസേഷൻ ഉണ്ടോ, കടച്ചിലോ വേദനയോ നീറ്റലോ അനുഭവപ്പെടുന്നുണ്ടോ, യൂറിൻ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടോ, ബെഡിലൊക്കെ യൂറിൻ പോകുന്ന അവസ്ഥയുണ്ടോ, ഇതൊക്കെ അറിയണം. ഈ മൂത്രം പ്രകർഷേണ മേഹദീതി പ്രമേഹ എന്നാണ് അതിൻ്റെ നിർവചനം ആചാര്യമാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പം അതുപോലത്തെ ലക്ഷണങ്ങൾ. ഇനി നമുക്ക് തൊലിപ്പുറമേക്ക് നമ്മളിങ്ങനെ തൊട്ടാണല്ലോ വേദന എടുക്കുക, കാലിൻ്റെ മടമ്പിൽ അല്ലെങ്കിൽ തുടയുടെ ഭാഗത്ത് കയ്യിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ അസഹ്യമായ വേദന അനുഭവപ്പെടുക. പ്രസ് ചെയ്യേ അമർത്തൊന്നും വേണ്ട, അടിക്കേ അടിക്കൊന്നും വേണ്ട, ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര അസഹ്യമായ വേദന, ഇങ്ങനെ വേദന അനുഭവപ്പെടുന്നവരുണ്ട്. പിന്നെ ഇതൊന്നുമില്ല, കുളിരുമയുണ്ടാവാനുള്ള യാതൊരു സംഗതിയോ തണുപ്പോ കുളിരോ ഒന്നും വേണ്ട. എന്നിരുന്നാലും ഈ ഹോറിപ്പുലേഷൻ ഉൾക്കുളിരുണ്ടാവുക, അതായത് പെട്ടെന്നൊരു കുളിർമയുണ്ടാവുക, നമ്മുടെ രോമകൂപങ്ങളൊക്കെ ഇങ്ങനെ വിജൃംഭിച്ച് നിൽക്കുക, ഇങ്ങനത്തെ അവസ്ഥ ഹോറിപ്പുലേഷൻ എന്ന് പറയും. ഉൾക്കുളിരുണ്ടാവുക, ഇങ്ങനത്തെ ഉൾക്കുളിരല്ല കുളിർമ, ഒരു ഒരു കുളിര അനുഭവപ്പെടുക, എന്നിട്ട് നമ്മുടെ രോമകൂപങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക, ഇങ്ങനത്തെ അവസ്ഥയുണ്ടോ, ഇതൊക്കെ അറിഞ്ഞിട്ട് ചോദിച്ചറിഞ്ഞാല് നമുക്കിത് ഏത് ടൈപ്പാണെന്നും എന്തുമാത്രം ഈ പ്രമേഹ രോഗം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്നൊക്കെ ആയുർവേദത്തിൽ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഇത്തരം ലക്ഷണങ്ങൾ അറിയണം. നിങ്ങളുടെ കയ്യിലുള്ള ഈ ചാർട്ടും കഴിക്കുന്ന മരുന്നുകളും ഇൻസുലിൻ്റെ അളവും മാത്രം അറിഞ്ഞുകൊണ്ടാവില്ല, മനസ്സിലായോ? അപ്പൊ അതിനാണ് ഇത്രയും കുത്തി 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 ചോദിക്കുന്നത്. ഇനി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേ ഒറ്റമൂലികൾ പറഞ്ഞു തരുന്നുണ്ട്, പിന്നെ നിങ്ങൾ കഴിക്കേണ്ട കാര്യങ്ങൾ, കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതുപോലെ നിങ്ങൾക്ക് ചില പാൽക്കഞ്ഞികൾ, കഞ്ഞി വെച്ച് കുടിക്കേണ്ടത്, ഇതൊക്കെ പറയും കേട്ടോ. നിങ്ങൾക്ക് അഭ്യംഗം ഇതെല്ലാം പറയാം, ശ്രദ്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കൊത്തി കുത്തി ചോദിക്കേണ്ടി വരുന്നത്. പേഷ്യൻസ് വരുമ്പോഴേ നിങ്ങൾ പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷേ ഇതിന് ചോദ്യം ചോദിക്കുമ്പോൾ ഇതിന് കൃത്യമായിട്ട് യെസ് ഓർ നോ മറുപടി കിട്ടിയാലേ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ട് വെച്ചാൽ ഇത്രയധികം ക്ലാസിഫിക്കേഷൻ ആയുർവേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് തരത്തിൽപ്പെട്ടതെന്ന് അറിയണം. ഇനി ഏത് തരം പ്രമേഹ രോഗികളാണെങ്കിലേ നിങ്ങൾ ഭക്ഷണത്തിൽ പൂർണ്ണമായിട്ട് ജീവിത രീതിയിൽ ഒഴിവാക്കേണ്ട 5 കാര്യങ്ങൾ ഇന്ന് 5-ന്റെ ദിവസം പറഞ്ഞുതരാം. അപ്പോൾ ആ 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യമായിട്ട് ഏതൊക്കെയാണെന്ന് അറിയോ, ശർക്കര ഉപയോഗിക്കരുത്. ശർക്കര നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പലരും കഴിക്കട്ടെ എന്ന് ചോദിക്കാറുണ്ട്. ശർക്കര ഇതിന് വിരുദ്ധ, കഴിക്കരുത്. പ്രമേഹം കൂടുതലുള്ളവരാണെങ്കിൽ ശർക്കര ഒഴിവാക്കാം, പാടില്ല, മനസ്സിലായോ? അടുത്തതാണ് നെയ്യ്, നെയ്യ് ഉപയോഗിക്കരുത്. പിന്നെ തൈര് തീരെ ഉപയോഗിക്കരുത്, കട്ടതൈര് ജീവിതകാലം മറന്നോ, പ്രമേഹം ഉണ്ടെങ്കിൽ തൈര് ഉപയോഗിക്കേണ്ട മറന്നോ. തൈര്, നെയ്യ്, ശർക്കര. പിന്നെ പകലും ഉറങ്ങരുത്, പകലും ഉറങ്ങിക്കഴിഞ്ഞാലും ഈ ഈ ഈ സംഗതി ശരീരത്തിൽ നിന്ന് പോവില്ല. നെയ്യും ശർക്കരയും അതുപോലെ മാംസം, മാംസാഹാരം, മാംസാഹാരം, മാംസാഹാരം നിങ്ങൾ കഴിക്കണ്ട. മാംസം, നെയ്യ്, ശർക്കര, തൈര്, പകലുറങ്ങണത്, പകലുറങ്ങണത്, ഈ 5 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുമോ, പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വിധിച്ചിട്ടില്ല. എന്നാ ഇത്രയും കാര്യങ്ങൾ ചെയ്യും തോറും ഈ പ്രമേഹം വളരെ ക്രമാതീതമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ പരന്നുകൊണ്ടിരിക്കും, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും, നിയന്ത്രണാതീതമായിട്ട് വർദ്ധിക്കും. നിങ്ങൾ എന്തൊക്കെ മരുന്നുകൾ കഴിച്ചാലും എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞുതരണോ, തൈര്, നെയ്യ്, ശർക്കര, മാംസാഹാരം, പകലുറക്കം. ഇതൊക്കെ അഥവാ വേണ്ടി വന്നാൽ വളരെ മിതമായിട്ട് നിങ്ങൾക്ക് വിരുദ്ധമാണ്, നിങ്ങളുടെ ശരീരത്തിന് ദോഷമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുക. ഓക്കെ, ഈ 5 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇനി 5 കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതാണ്, അതെന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടേ, അതായത് നല്ലപോലെ എക്സസൈസ് ചെയ്യുക, ഒന്നാമത്തെ തീരെ ഇഷ്ടമുണ്ടാവില്ല അല്ലേ, നന്നായിട്ട് കൈവീശി നടക്കുക, എന്തൊക്കെ വ്യായാമങ്ങൾ നിങ്ങൾക്ക് ശരീരം ക്ഷീണിക്കുന്നവരെ ചെയ്യാം, അത് ഒറ്റയടിക്ക് മണ സ്ട്രെച്ച് ചെയ്യേണ്ട, രാവിലെ കുറച്ചു നേരം നടക്കുക, അല്ലെങ്കിൽ രാവിലെ കുറച്ചു നേരം യോഗ ചെയ്യുക, എന്നിട്ട് വൈകിട്ട് കുറച്ചു നേരം നടക്കുക,
അല്ലെങ്കിൽ രാവിലെ യോഗ ചെയ്ത് വൈകിട്ട് നടക്കുക, അല്ലെങ്കിൽ വൈകിട്ട് നടന്ന് രാവിലെ യോഗ ചെയ്യുക. ഇങ്ങനെ ഇതിൽ ഏതാന്ന് വെച്ചാൽ ചെയ്യാം. ഒറ്റയടിക്ക് ചെയ്യാതിരുന്നാൽ മതി. കുറച്ച് കുറച്ച് ചെയ്യുക, കുറച്ച് നേരം ഇരുന്ന് എഴുന്നേൽക്കുക, കുറച്ച് നേരം കുനിഞ്ഞ് നിവരുക. ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോയിൻസിനും മൂവ്മെന്റ് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരീരം ഒരു പ്യൂട്രിഫൈ, നമ്മൾ ഒരു ചെതൽ പിടിക്കുക തുരുമ്പെടുക്കുകയെന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ശരീരത്തിന് ഈ പ്രമേഹം ബാധിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ അനക്കാതെ വെക്കുന്ന സന്ധികളൊക്കെ അങ്ങനെ അങ്ങ് നശിച്ചു പോയിക്കൊണ്ടിരിക്കും. ഈ ഡീജനറേറ്റീവ് ചേഞ്ചസ് കൂടും, സ്റ്റിഫ്നെസ് കൂടും, നീരുമായി, വേദനയായി, എന്തിനാണ് നോക്കണത്. അപ്പോൾ എല്ലാ ജോയിൻസും പരമാവധി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന സംഗതികൾ, ഒന്നാമത്തെ വ്യായാമം, വ്യായാമം ധാരാളമായിട്ട് ചെയ്തോളൂ, ഒരു സംശയം വേണ്ട. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് കഴിക്കാവുന്ന, പലരും ചോറ് മോഹികളാണല്ലോ, ഞാൻ ചോറ് കഴിക്കരുത്, അരിയാഹാരം കഴിക്കരുതെന്ന് പറയാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തിളപ്പിച്ചൂറ്റിയ പഴഞ്ചോറില്ലേ, അപ്പോൾ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് അത് ഇങ്ങനെ ഊറ്റിയെടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ പഴഞ്ചോറ് തിളപ്പിച്ച് ഊറ്റി, എന്താ വെച്ചാൽ അതിലതിൻ്റെ സത്തൊക്കെ പോവാണല്ലോ, അല്ല സ്റ്റാർച്ച് കാർബോഹൈഡ്രേറ്റിൻ്റെ ആ ഇത് മുഴുവൻ നഷ്ടപ്പെടുക ഈ തിളപ്പിച്ച് ഊറ്റുമ്പോഴേ. അങ്ങനെ തിളപ്പിച്ച് ഊറ്റിയ പഴങ്കഞ്ഞി, പഴഞ്ചോറ്, പഴഞ്ചോറ് കഴിക്കാം. അത് രണ്ടാമത്തെ കാര്യം, ഇഷ്ടമായി കുറേ പേർക്ക്. ഇനി നമുക്ക് കൂടുതലായിട്ട് കഴിക്കാവുന്ന കയ്പ്പയ്ക്ക ഇല്ലേ, കയ്പ്പയ്ക്ക, ചെറിയ കയ്പ്പ, കുറേ പേർക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഇതിൽ ധാരാളം പോഷകങ്ങളുണ്ട്. ഈ പ്രമേഹ രോഗികൾ നമ്മുടെ ഈ ചെതൽ പിടിക്കുന്ന പ്യൂട്രിഫൈ അവസ്ഥ എന്ന് പറഞ്ഞില്ലേ, അതിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും സഹായകമായ ഒത്തിരി ന്യൂട്രിയൻസും വൈറ്റമിൻസും അയേണും ഒക്കെ അടങ്ങിയിട്ടുള്ള സംഗതിയാണ് കയ്പ്പയ്ക്ക. രക്തശുദ്ധി വരുത്താനും നല്ലതാണ്, പ്രമേഹത്തിൽ വിശേഷമാണ്. അപ്പോൾ കയ്പ്പയ്ക്ക് ധാരാളം കഴിക്കാം. നിങ്ങൾ വ്യായാമം ചെയ്യണം, പഴഞ്ചോറ് കഴിക്കാം, കഴിക്കണം എന്നല്ല, കഴിക്കാം, ധാരാളം കയ്പ്പയ്ക്ക കഴിക്കാം. അതുപോലെ ചെറുപയർ വളരെയധികം കഴിക്കാം. ചെറുപയർ, ചെറുപയർ വേവിച്ചോ മുളപ്പിച്ചോ, മുളപ്പിച്ച് കഴിക്കേണ്ട കേട്ടോ, മുളപ്പിച്ച് ആയുർവേദം അനുശാസിച്ചിട്ടില്ല. ചെറുപയർ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് കൂട്ടാം. കഞ്ഞി വെച്ചൊക്കെ കഴിക്കാം, അതാവാം. ഇനി നിങ്ങൾക്ക് മോര് കുടിക്കാം. നമ്മൾ തൈരും നെയ്യും പാടില്ല എന്ന് പറഞ്ഞേരത്തെ, പക്ഷേ മോര് കഴിക്കാം. ആ മോര് എന്ന് പറഞ്ഞാൽ തൈരിൽ കുറേ വെള്ളം ഒഴിച്ച് കടഞ്ഞാൽ തൈരാവില്ല കേട്ടോ, അതിൽ ബ്ലെൻഡ് ചെയ്തെന്ന് വെണ്ണ മാറ്റിയ മോരിൽ ധാരാളം വെള്ളം ചേർത്ത്, വേണമെങ്കിൽ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് ചുവന്നുള്ളിയും കയറുവേപ്പിലൊക്കെ ഇട്ട് സംഭാരം പോലെ തയ്യാറാക്കില്ലേ, അങ്ങനെ മോര് കുടിക്കണത് നല്ലതാണ്. മോര് നല്ലതാണ്, കയ്പ്പയ്ക്ക് കഴിക്കണത് നല്ലതാണ്, ചെറുപയർ നല്ലതാണ്, പഴഞ്ചോറ് നല്ലതാണ്, വ്യായാമം നല്ലതാണ്. ഈ അഞ്ച് കാര്യങ്ങൾ ധാരാളമായിട്ട് നിങ്ങൾ ശീലിക്കുക പ്രമേഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്തരം ഈ അഞ്ച് കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക. നേരത്തെ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ്? തൈര്, നെയ്യ്, മാംസം, ശർക്കര, പകലുറക്കം. ഈ അഞ്ച് കാര്യങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഏതഞ്ച് കാര്യങ്ങളൊക്കെയാണ് ഒഴിവാക്കേണ്ടത്, ഏതഞ്ച് കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു അഞ്ച് ഒറ്റമൂലികൾ പറയട്ടോ, അത് അവസാനം പറയാം. ഇത് കഴിയട്ടെ, അതിനു മുമ്പ് ചില വേറെ ചില കാര്യങ്ങൾ പറയേണ്ടത്. അതായത് ഇത് നമ്മൾ വാദപിത്തക്കപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, വാദികമായിട്ടുള്ളത് അസാധ്യമാണ്, മാറില്ല, ചികിത്സ മാറില്ല. അതായത് നിങ്ങൾ വളരെയധികം മെലിഞ്ഞ് ഉണങ്ങി ഒട്ടി വെയിറ്റൊക്കെ അങ്ങോട്ട് കുറഞ്ഞത് 10-85 kg ഉണ്ടായിരുന്നവരൊക്കെ 42 kg 38 kg ആയിട്ട് കുറയും. എന്നിട്ട് അങ്ങോട്ട് കവളൊക്കെ ഒട്ടി കൈകാലൊക്കെ അങ്ങോട്ട് സൂക്ഷിച്ച് വാദിക പ്രമേഹം, അസാധ്യ പ്രമേഹമാണേ, അതിന് ഒരു രക്ഷയില്ല. മേലും കൈയൊക്കെ സന്ധികളിലൊക്കെ വേദന വരിക, തരിപ്പ് അനുഭവപ്പെടുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം അവസ്ഥയിൽ നിങ്ങൾക്ക് അഭ്യംഗം ചെയ്യാനായിട്ട് ചെയ്യേണ്ട സംഗതി എന്ന് പറയും, നെയ്യും ആവണക്കണ്ണിയും, നെയ്യും തൈലും ആവണക്കണ്ണയും ഇത് മൂന്നും ചേർത്തിട്ട് ചൂടാക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ചൂടാക്കിയിട്ട് മേലൊട്ടാകെ ഒഴിയണത് നല്ലതാണ്. കഴുത്തിന് കീഴ് നല്ലോണം ഇത് തേച്ചിട്ട്, തേച്ച് ഒരു അരമണിക്കൂർ ഇരുന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കുക നല്ലോണം വ്യായാമം ചെയ്തതിന് ശേഷം. അത് വാദിക പ്രമേഹമുള്ളവർക്ക് നല്ലൊരു സംഗതിയാണ്. അപ്പോൾ അത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് വ്യത്യസ്ത പ്രൊപ്പോർഷനിൽ എടുക്കണം. നെയ്യ് 100 mL എടുക്കണേക്കുക. നെയ്യ് 100 mL എടുക്കണമെങ്കിൽ 200 mL ആവണക്കണ്ണി എടുക്കണം, കാസ്റ്റർ ഓയിൽ 200 mL ആവണക്കണ്ണിയും 300 mL നല്ലെണ്ണയും. ഈ അംശബന്ധത്തിൽ 1:2:3 അംശബന്ധത്തിൽ വേണം എടുക്കാം കേട്ടോ, അത് തെറ്റരുത്. നെയ്യും ആവണക്കണ്ണി നല്ലെണ്ണി 1, 2, 3 100 mL നെയ്യ്, 200 mL ആവണക്കണ്ണ, 300 mL നല്ലെണ്ണ. ഈ അംശബന്ധത്തിൽ എടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടാക്കിയിട്ട്, സഹിക്കാവുന്ന ചൂടോടെ കഴുത്തിന് കീഴേ, അതുകൊണ്ട് അങ്ങോട്ട് എണ്ണ പരട്ടിയിട്ട് പതുക്കെ തലോടി ഇരുന്ന് എക്സസൈസ് ചെയ്ത് ഒരു അരമണിക്കൂർ ഇരുന്ന് ഒരു ഇളം ചൂടുവെള്ളത്തിൽ അങ്ങോട്ട് കുളിക്കുക. ആ കുളിക്കാനുള്ള വെള്ളം ഉണ്ടല്ലോ, ഞാവൽത്തൊലില്ലേ, ഞാവൽപ്പഴം ഉണ്ടാവണം മരത്തിൻ്റെ തൊലില്ലേ, ആ ഞാവൽത്തൊലി അല്ലെങ്കിൽ ഞാവൽ മരത്തിൻ്റെ ഇല ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് അങ്ങോട്ട് കുളിച്ചാൽ വിശേഷമായി. അങ്ങനെ ഡെയിലി ഉച്ച തിരിഞ്ഞിട്ട് ഈ വാദിക പ്രമേഹക്കാർ കുളിക്കുന്നത് ആ പ്രമേഹം നിലനിർത്തി നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതിനും, അതുപോലെ ഈ വാദിക പ്രമേഹം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണവും മെലിച്ചിലും ആ മാംസശോഷം മസിൽസൊക്കെ അങ്ങോട്ട് വേസ്റ്റ് ആവില്ലേ, വേസ്റ്റിങ് അതിനൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും ഒരു പരിധിവരെ. വാദിക പ്രമേഹം അസാധ്യമെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. അമർത്തിയൊന്നും തലോടരുത് കേട്ടോ, ജെന്റ്ലി അപ്ലൈ ചെയ്യുക ഓയിൽ. അത് കഴിഞ്ഞിട്ട് വ്യായാമം, എല്ലാ ജോയിൻസും മടക്കി നിർത്തി ഒരു അരമണിക്കൂർ വ്യായാമം ചെയ്ത് ഈ ഞാവൽ മരത്തിൻ്റെ തൊലിയോ ഞാവലിൻ്റെ ഇലയോ ഇട്ട് തിളപ്പിച്ച് വെള്ളം കൊണ്ട് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക ഡെയിലി ഈവനിങ്ങിൽ. അത് വെയിലൊക്കെ ആറി ഇരുട്ട് വീഴുന്നതിന് മുമ്പത്തെ നേരത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. അത് വാദിക പ്രമേഹം നിയന്ത്രിക്കുന്നതിന് സഹായകമാവും. ഓക്കെ,
ഇനി നിങ്ങൾക്ക് കഞ്ഞി വെച്ച് കുടിക്കാം. കഞ്ഞി വെച്ച് കുടിക്കാനായിട്ട് ചെന്നല്ലരി ചോറ് വേണം. അതായത് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള വെള്ളരി പാടില്ലയെന്ന് അർത്ഥം. ചെന്നല്ലരി ചോറ് എടുക്കാം, അതുപോലെ ചെറുപയറെടുക്കാം. അപ്പോൾ ഇത് കഞ്ഞി വെക്കാനായിട്ട് എന്ത് വേണം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ പറമ്പുകളിലൊക്കെ മഴക്കാലം ഇഷ്ടംപോലെ കിട്ടുന്ന രണ്ട് സംഗതിയില്ലേ, കുറുന്തോട്ടിയും കീഴാർന്നല്ലിയും, ഇത് രണ്ടും കടയോടെ പറിച്ച് നന്നായിട്ട് കഴുകിയെങ്കിൽ വൃത്തിയാക്കി ഒന്ന് കൊത്തി ചതയ്ക്കുക. അത് ഒരു കലം കഞ്ഞി വെക്കാനുള്ള കഞ്ഞി വെള്ളത്തിലേ അതങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് വെട്ടി തിളച്ച് കഴിയുമ്പോൾ ആ ചണ്ടിയ കുറുന്തോട്ടിയും ആ കീഴാർന്നില്ല അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് അതിൽ കഞ്ഞി ഇട്ട് വയ്ക്കുക, കഞ്ഞി വയ്ക്കുക അതന്നെ. അതിൽ ആ വെള്ളത്തിൽ, ആ കഷായ വെള്ളത്തിൽ കഞ്ഞി വെച്ച് കുടിക്കുക. അത് പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. അപ്പോൾ വെള്ളരി പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞോട്ടോ, ചോന്നരി വേണം. കുറേശ്ശെ കഴിക്കണം, നിർബന്ധമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. അപ്പോൾ ഷുഗർ കൂടില്ല, നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ട് ഐറ്റം വേണ്ടു, കുറുന്തൂട്ടിയും കീഴാർന്നില്ലയും. നിങ്ങളുടെ പറമ്പിൽ ഇഷ്ടംപോലെ കിട്ടും, വെറുതെ പറിച്ച് കൊത്തി കളിച്ച് കളയവും. അതങ്ങോട് വേരോടെ പറിച്ചെടുത്ത് ചതച്ചിട്ടിട്ട് ആദ്യം തന്നെ വെള്ളം അങ്ങോട്ട് തിളപ്പിക്കുക. നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ ആ ചണ്ടി അങ്ങോട്ട് അരിച്ച് മാറ്റുക. അതടിച്ച് അരിച്ച് മാറ്റിയിട്ട് ആ വെള്ളത്തിൽ അരിയിട്ട് കഞ്ഞി വെച്ച് ചോറ് വെച്ച് കഴിക്കുക. മനസ്സിലായോ? അങ്ങനെ ചെയ്യാം. ഇനി പാൽക്കഞ്ഞി പറയുന്നുണ്ട്, അതായത് ഈ ക്ഷീണം തോന്നുന്നുണ്ടെങ്കിലേ നിങ്ങൾക്ക് കുറച്ച് ഷുഗറൊക്കെ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ടയർഡാവുക, ഈ വാതിക പ്രമേഹം, അതായത് പിത്തപ്രമേഹത്തിൽ നിന്ന് വാദപ്രമേഹത്തിലേക്ക് മാറുന്ന അവസ്ഥയോ, അല്ലെങ്കിൽ പിത്തപ്രമേഹമായാലും വാതിക പ്രമേഹമായാലും ഈ പാൽക്കഞ്ഞി ശ്രേഷ്ഠമാണ്, പ്രത്യേകിച്ച് വൈകിട്ട്. അപ്പം അത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് വേണ്ട നാല് ഐറ്റം തൊട്ടൊക്കെ അറിയും. ഈ പറഞ്ഞ കീഴാർന്നില്ലിയും വേണം നമുക്ക്, കുറുന്തോട്ടിയും വേണം, കൂടെ കടുക്കത്തോട് വേണം. കടുക്കത്തോട് അത് പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. കടുക്കത്തോടും ചിറ്റമൃതും ഈ നാലായിട്ടും ഇതുപോലെ കഴുകി കുത്തി നുറുക്കി ചതച്ചിട്ടിട്ട് ആദ്യം അങ്ങോട്ട് വെള്ളം തിളപ്പിക്കുക. നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക. അത് നന്നായിട്ട് ഒരു കഷായം ഒരു 10-20 മിനിറ്റ് അങ്ങോട്ട് തിളച്ച് കഴിഞ്ഞാൽ ആ ചണ്ടി അരിച്ച് മാറ്റുക. എന്നിട്ട് അതിലേക്ക് ചെറുപയറിട്ട് ഒന്ന് വേവിക്കുക. ആ ചെറുപയർ അങ്ങോട്ട് എന്ത് വരും, അപ്പോൾ ചെറുപയർ തലദിവസം വെള്ളത്തിലിട്ട് വെച്ചൊരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചെറുപയർ ഇടാം, ഒപ്പായിരിക്കും കഴുകിയിടാം. എന്നിട്ട് അത് വെന്ത് വരണോട് കൂടിയിട്ട് വേവണതിന് കുറച്ച് മുമ്പ്, ആ ചോറിങ്ങനെ വെന്തുടയണതിന് മുമ്പത്തെ അവസ്ഥയിൽ കുറച്ച് ആവശ്യത്തിന് പാലും ചേർക്കുക. പാല് അങ്ങനെ അങ്ങനെ അത് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ട് ആ പാൽക്കഞ്ഞി സന്ധ്യയാകുമ്പോൾ അങ്ങോട്ട് കുടിക്കുക. ഈ നേരത്തെ പറഞ്ഞ തൈലിട്ട് ഒഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ മീത ഈ കഞ്ഞി ഒരു 6-7 നേരത്തെ അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാണല്ലോ എല്ലാ ക്ഷീണവും പമ്പ കിടക്കും. അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണ്, കീഴാർന്നെല്ലി വേണം, കുറുന്തോട്ടി വേണം, കടുക്കത്തോട് വേണം, കടുക്കത്തോട് വേണം, ചിറ്റമൃത് വേണം. ഈ നാല് കൂട്ടം ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് അത് അരിച്ചു മാറ്റി ആ വെള്ളത്തിൽ ചെന്നല്ലരി ചോറ് കഞ്ഞി വെച്ചിട്ട് അതങ്ങോട്ട് കുടിക്കുക. മനസ്സിലായോ? ഇനി വേണച്ചാൽ അതിലേക്ക് ചെറുപയറും ചേർക്കാം. അപ്പോൾ വിശേഷമായി. എന്നിട്ട് അതിലേക്ക് ആ വെന്ത് വരുന്ന നേരത്ത് പാലങ്ങോട്ട് ചേർക്കുക. പാല് ചേർത്ത് അപ്പോൾ പാൽക്കഞ്ഞി ഇങ്ങനെ ചെറുപയറും അരി ഒരുമിച്ച് വേവിക്കാം. ഈ മേൽപ്പറഞ്ഞ നാല് കൂട്ടം വരുന്നിട്ട് വെന്ത വെള്ളത്തിൽ അവസാനമാകുമ്പോൾ പാലും കൂടി ചേർത്ത് പാലും തിളച്ചൊന്ന് കുറുകി വറ്റണം. അപ്പോൾ ആ പരുവത്തിലുള്ള പാൽക്കഞ്ഞി സന്ധ്യയാകുമ്പോൾ കുളി കഴിഞ്ഞിട്ട് കുടിക്കാം. അപ്പോൾ പാൽക്കഞ്ഞി പറഞ്ഞു, കഞ്ഞി വെച്ച് കുടിക്കേണ്ട പറഞ്ഞു. ഇനി നിങ്ങൾക്ക് പാനജലം, ഈ പ്രമേഹ രോഗികൾ കുടിക്കാനായിട്ടുള്ള വെള്ളം പറയാം. ഒറ്റമൂലി പറയുന്നുണ്ട് കേട്ടോ, പറയാം, വെയിറ്റ് ചെയ്യേ. അതിന് മുമ്പ് നിങ്ങൾക്ക് നിത്യേന എല്ലാവർക്കും ശീലിക്കാവുന്ന സംഗതിയാണ് ഏകനായകത്തിൻ്റെ പേര്. ഏകനായകത്തിൻ്റെ പേരും കരിങ്ങാലിക്കാതലും. പച്ചമരുന്ന് കടയിൽ നിന്ന് കിട്ടും, പട്ടിമരുന്ന് കടയിൽ കിട്ടും. തൃശ്ശൂർക്കാർക്കൊക്കെ ഇവിടെ ഇഷ്ടം പോലെ, നമ്മുടെ ഹൈ റോഡിൽ നമ്മുടെ കോർപ്പറേഷൻ്റെ മുമ്പിലുള്ള വഴിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. CV അന്തോണിയും ചെറുത്തും ഓവുങ്കിലും അഞ്ചേരി ഒരുപാട് കടകളുണ്ട്, പച്ചമരുന്ന് കടകളുണ്ട്. നിങ്ങളുടെ അതാത് സ്ഥലത്ത് ഉണ്ടാവില്ല ഒരു പട്ടിമരുന്ന് കടകൾ ഉണ്ടാവില്ല, അവിടെ നിന്ന് വാങ്ങിക്കുക. എന്നിട്ട് ഇതങ്ങോട്ട് കഷാ ഇതങ്ങോട്ട് ഏതൊക്കെയാ, ഏകനായകത്തിൻ്റെ പേരും കരിങ്ങാലിക്കാതലും ഇട്ട് തിളപ്പിച്ച വെള്ളം, ആ വെള്ളം അങ്ങോട്ട് കുടിപ്പിക്കുക. അതൊരു കലം വെള്ളം അങ്ങോട്ട് തിളക്കിയ രാവിലെ തിളപ്പിച്ചിട്ട് ആ ചണ്ടി അരിച്ച് മാറ്റുക, അല്ലെങ്കിൽ അത് കേടു വരും വൈകുന്നേരം ആകുമ്പോഴത്തേനും. അപ്പോൾ ഒരു 9 മണിക്കും 5 മണിക്കും അരയരച്ച ഗ്ലാസ് കുറച്ച് കുടിച്ച് ഈ വെള്ളം അങ്ങോട്ട് തീർക്കുക. മനസ്സിലായോ? അപ്പോൾ കുടിക്കാനുള്ള വെള്ളം പറഞ്ഞു, പാൽക്കഞ്ഞി പറഞ്ഞു, കഞ്ഞി വയ്ക്കേണ്ടത് പറഞ്ഞു, പിന്നെ നമുക്ക് അഭ്യംഗത്തിന് ഉള്ള തൈലം തയ്യാറാക്കാനും പറഞ്ഞു. തൈലത്തിന് നെയ്യും വേണം, ആവണക്കെണ്ണയും വേണം, നല്ലെണ്ണയും വേണം, ഇത്രയേ ഉള്ളൂ. അത് ചൂടാക്കി തേച്ച് ഈ പാൽക്കഞ്ഞി കുടിക്കുക. വൈകിട്ട് രാവിലെ പഴഞ്ചോറ് കഴിക്കാം, അല്ലെങ്കിൽ ഈ കഞ്ഞി രീതിയിൽ കഷായ കഞ്ഞിയിൽ കഷായ വെള്ളത്തിൽ തയ്യാറാക്കണ കഞ്ഞി വെച്ച് കുടിക്കാം. ഓക്കെ. ഇനിയാണ് നമുക്ക് ഒറ്റമൂലികൾ. ഒറ്റമൂലി കുറവേര് കാത്തിരിക്കുന്നുണ്ടാവും എനിക്കറിയാം. പക്ഷെ ഒറ്റമൂലി പറയുമ്പോൾ പ്രത്യേകം ഞാൻ പറയട്ടെ, എന്താ വെച്ചാൽ ഇതിൽ മാത്രം നിൽക്കരുത്. തുടക്കകാലത്ത് മൈൽഡ് ഒരു ബോർഡർ ലൈൻ ഷുഗറൊക്കെ ആണെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പറ്റുള്ളൂ. ഹൈ ഷുഗർ ഉള്ളവർ മറ്റു മരുന്നുകളുടെ കൂടിയും കഴിക്കാൻ നിൽക്കുക, കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷെ ഇതുകൊണ്ട് മാത്രമല്ല എന്ന് വിചാരിക്കരുത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങൾക്ക് ആയുർവേദ താല്പര്യമെങ്കിൽ ആയുർവേദ ഡോക്ടറിനെ, അലോപ്പതി ആണെങ്കിൽ അലോപ്പതി, ഹോമിയോപ്പതി ആണെങ്കിൽ ഹോമിയോപ്പതി, ഇത്തരം ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ കാണുക. അതിന് നിങ്ങൾക്ക് വിശ്വാസമുള്ള ശാസ്ത്രം ഏതാണെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ. എന്നേ ഞാൻ പറയുള്ളൂ, ആയുർവേദം തന്നെ വേണമെന്ന് എൻ്റെ അടുത്ത് വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഏതാ താല്പര്യം വെച്ചാൽ അത് കൃത്യമായിട്ട് തുടരാം. ഓക്കെ. അപ്പോൾ ഈ അറിവുകളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഒറ്റമൂലിയിലേക്ക് കിടക്കാം. ഒറ്റമൂലികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്നറിയൂ, നെല്ലിക്ക.
ഒരു മൂന്നോ നാലോ നെല്ലിക്ക കുരു കളഞ്ഞിട്ട് മിക്സിയിൽ ഇട്ടങ്ങോട് അടിക്കുക. അപ്പൊ അതിൻ്റെ കൂടെ ഒരു പച്ചമഞ്ഞൾ കിട്ടുകയാണെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം പച്ചമഞ്ഞൾ ഇടുക. അതായത് നെല്ലിക്കയുടെ നാലിലൊന്ന് തൂക്കം മതി മഞ്ഞൾ. അപ്പോൾ പച്ചമഞ്ഞളുടെ കഷ്ണം കൂടി ഇട്ട് മിക്സിയിൽ അങ്ങോട്ട് അടിച്ച് അതാ പിഴിഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, അത് രാവിലെ വെറും വയറ്റിൽ കഷ്ടം ഒരു കാ ഗ്ലാസ് അര ഗ്ലാസ് അങ്ങോട്ട് വരും, അത് അങ്ങോട്ട് വെറും വയറ്റിലെ കുടിച്ചോ, നിത്യേനെ കഴിച്ചോ, ഒരു കുഴപ്പമില്ല. ഷുഗർ നിയന്ത്രിച്ച് നിർത്താൻ ഇത് മതി. ബോർഡർ ലൈൻ ഷുഗറൊക്കെ ആണെങ്കിൽ ഇത് മതി, ഇതുകൊണ്ട് നിൽക്കും. മനസ്സിലായോ? ഇനിയിപ്പോൾ പച്ചമഞ്ഞൾ ഇല്ലാച്ചാൽ ഇനി ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ചേർത്തോ. അത് കടയിൽ നിന്ന് മേടിക്കുന്നത് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ വാങ്ങി ഉണക്കി പൊടിച്ചതാണെങ്കിൽ നന്നായി. അത് ഈ നെല്ലിക്ക പച്ചനെല്ലിക്കയിൽ ജ്യൂസ് അടിക്കുന്ന കൂടെ ഇതും കൂടി ഇട്ട് അങ്ങോട്ട് അടിക്കുക. അതിങ്ങോട്ട് അരിച്ച് പിഴിഞ്ഞെടുത്തിട്ട് സ്വല്പം ഒരു ഒരു കാൽ ടീസ്പൂൺ തികച്ച് വേണ്ട, നല്ല ചെറുതേനും കൂടി ചേർത്തിട്ട് അതങ്ങോട്ട് കഴിക്കുക. പുറം വയറ്റിൽ പതിവായിട്ട് അപ്പോൾ വലിയ ചവർപ്പും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു 10-41 ദിവസം അങ്ങോട്ട് കഴിച്ചിട്ട് നിങ്ങൾ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയേ, നല്ല വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അത് ഒന്നാമത്തെ പൊടിയായി. ഇനി രണ്ടാമത്തെ സംഗതി എന്തറിയോ, നമ്മൾ നേരത്തെ പറഞ്ഞ കീഴാർന്നില്ലേ, ഈ കീഴാർന്നില്ലി സന്ധ്യ ആകുമ്പോൾ അങ്ങോട്ട് പറിച്ചെടുത്തിട്ട് കഴുകി ചതച്ച് അതിൻ്റെ നീരൊരു 3 teaspoon നീരിടുക. ഈ 3 teaspoon നീര് നമ്മൾ ഒരു രാത്രി സൂക്ഷിച്ച് വെക്കണം. ഒരു രാത്രി അതങ്ങനെ ആ നീര് വെക്കണം. അടച്ച് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെച്ചാൽ മതി. എന്നിട്ട് രാവിലെ അതിലേക്ക് 1 nullu മഞ്ഞളുടെ പൊടി, 1-2 nullu മഞ്ഞൾപ്പൊടിയും 1/2 teaspoon തേനും കൂടെ അങ്ങോട്ട് ചാലിക്കുക. അത് രാവിലെ വെറും വയറ്റിൽ, അപ്പോൾ 1 tablespoon ഉണ്ടാവും. അത് രാവിലെ വെറും വയറ്റിൽ അങ്ങോട്ട് ഈ 41 ദിവസം അങ്ങോട്ട് കഴിക്കുക. എന്നിട്ട് പോയിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കിയോ, കുറഞ്ഞിരിക്കും. ബോർഡർ ലൈൻ ഷുഗറൊക്കെ ആ ഈ 100-300 ഉള്ളവരുടെ കാര്യമല്ല പറഞ്ഞിട്ടോ, ബോർഡർ ലൈൻ ഷുഗർ ഉള്ളവർക്ക് അത് കുറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കീഴാറ് നെല്ലിയുടെ നീരുണ്ട് പറ്റും, ഈ നെല്ലിക്കയും മഞ്ഞളും കൂടി ചുറ്റും. ഇനി വേറെ സംഗതി, തൊട്ടാവാടിയില്ലേ, തൊട്ടാവാടി സമൂലം അങ്ങോട്ട് പറിച്ചെടുക്കുക. അത് ചതച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് 1 teaspoon നീര് മതി, അല്ലെങ്കിൽ 1/2 teaspoon ചെറുതേനും ഇതേപോലെ 2 nullu മഞ്ഞളുടെ പൊടിയും കൂടി ചേർത്ത് ചാലിച്ചിട്ട് അത് രാവിലെ വെറും വയറ്റിൽ കഴിക്കാം. ഇതൊക്കെ വെറും വയറ്റിലാണ് കഴിക്കുന്നത്. ഇത് കഴിച്ചാലും നിങ്ങൾക്ക് ഈ ഷുഗർ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. പിന്നെ മറ്റൊരു സംഗതിയാണ് കൂവളത്തിൻ്റെ, അല്ല കൂവളത്തിൻ്റെ മരമൊക്കെ നിങ്ങളുടെ വീട്ടിലോ പറമ്പിലോ പണ്ട് കാലത്തൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ ഒരു 7 അല്ലെങ്കിൽ 10 അത് പൊട്ടിച്ച് നേരെ ചവച്ചരച്ച് നമ്മൾ രാവിലെ തന്നെ നടത്താം. നിങ്ങളുടെ കോലായാലോ പറമ്പിലോ കൈ വീശി ഇങ്ങോട്ട് നടക്കുക, അല്ലെങ്കിൽ ഹോളിനകത്തോ, അല്ലെങ്കിൽ ഞാൻ നടക്കാൻ പോകണതിൻ്റെ ഇടയിൽ 10 കയ്യിൽ വെച്ച് അത് ചവച്ചരച്ച് ഈ ആട്ടങ്ങൾ ചവച്ചരക്കണ പോലെ ചവച്ചരച്ച് അങ്ങോട്ട് നടന്നു. ഷുഗർ തീർച്ചയായിട്ടും കുറഞ്ഞിരിക്കും. ഇനി അത് പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഈ 10 നന്നായിട്ട് അരച്ച് കൽക്കാക്കിയിട്ട് രാവിലെ വെറുമായിട്ടിൽ അങ്ങോട്ട് വിഴുങ്ങുക. ഒരു നെല്ലിക്ക പ്രമാണം വലിപ്പത്തിൽ അങ്ങോട്ട് വിഴുങ്ങി മീതച്ചിരി വെള്ളം കുടിക്കുക. ഓക്കെ, അങ്ങനെയും കഴിക്കാം, കൂവളത്തിൻ്റെ അല്ല. ഓക്കെ, അപ്പോൾ അതായി. ഇനി ഇതിന് അതുപോലെ 5 സംഗതികൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉലുവ നിങ്ങൾക്ക് അറിയണ്ടാവല്ലോ. അപ്പോൾ അത് ഉലുവ പല രീതിയിൽ കഴിക്കാം. ഒന്നുകിൽ ഉണക്കി പൊടിച്ച് വെച്ചിട്ട് രാവിലെ അതിൽ ഇച്ചിരി തേനും കൂടെ 1 teaspoon എടുത്തിട്ടേ, 1.5 teaspoon ഉലുവ ഉണക്കി പൊടിച്ചത് എടുക്കുക. എന്നിട്ട് അതിൽ സ്വല്പം തേനും കൂടി ഈ ചെറുതേൻ ചാലിച്ചിട്ട് അതങ്ങോട്ട് കഴിക്കാം. ഇനി അതല്ലെങ്കിൽ ഇച്ചിരി ഒരു 1 tablespoon ഉലുവ എടുത്തിട്ട് വെള്ളം നനച്ച് വെക്കുക, ഒരു തുണിയിൽ കെട്ടി വെക്കുക. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് അതിങ്ങനെ മുള പൊട്ടിയ പോലെയാവും. അപ്പോൾ അത് വെറുതെ വായിലിട്ട് ചവച്ചരച്ച് അങ്ങോട്ട് തിന്നുക. അങ്ങനെയും കഴിക്കാം. ഇനി വേണമെങ്കിൽ രാത്രിക്ക് അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 1/2 glass ചൂടുവെള്ളത്തിൽ 1-2 teaspoon ഉലുവ ഇട്ട് വയ്ക്കുക. രാവിലെ നിർമ്മയത്തിൽ ആ ഉലുവ ചവച്ചരച്ച് ആ വെള്ളം തന്നെ മീതെ കുടിക്കുക. ഇങ്ങനെയും ഉലുവ കഴിക്കാം. അപ്പോൾ ഉലുവയും കൂവളത്തിലെയും തൊട്ടാവാടിയും കീഴാർ നെല്ലിയും പച്ചനെല്ലിക്കും മഞ്ഞളും ചേർത്തിട്ടുള്ള 5 യോഗങ്ങൾ പറഞ്ഞു, പ്രമേഹത്തിനുള്ള ഒറ്റമൂലികൾ. ഇത് നിങ്ങൾക്ക് ബോർഡർ ലൈൻ ഷുഗർ, ആരംഭ ഷുഗർ, ആരംഭകാലത്ത്, ഇനി അതല്ല ഷുഗർ വളരെയധികം കൂടുതലുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് മറ്റു മരുന്നുകളുടെ കൂടെ ഇതും കഴിക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഇത്തരം പച്ചമരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞാൻ അതിവിടെ പറയുന്നില്ല, രസമായിട്ടിരുന്നോട്ടെ. ഇത് കഴിച്ചിട്ടുണ്ടാവുന്ന കുഴപ്പങ്ങളൊക്കെ നിങ്ങൾ ഈ പയറോ മുതിരയോ വെണ്ടയ്ക്കോ വഴുതനങ്ങയോ ചീരയോ മുരിങ്ങയിലോ ഒക്കെ കഴിച്ചാലും ഉണ്ടാവും. ഇത് പേടിച്ച് കഴിക്കണ്ടെങ്കിൽ നിങ്ങൾ അതും കഴിക്കരുത്. അതിൽ നിന്നുണ്ടാവണ എല്ലാ കുഴപ്പങ്ങളും ഇതുന്നുണ്ടാവും. അത്ര കുഴപ്പം ഇതിൽ ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അതിൽ നമ്മൾ ഈ വിഷമൊക്കെ അടിക്കുന്നുണ്ട്, വളമിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ അതൊന്നും ഇല്ലല്ലോ, തന്നെ പ്രകൃതിയിൽ നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന സാധനങ്ങളാണ് ആയുർവേദ മരുന്നുകളെ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സംഗതികൾ കഴിച്ചിട്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല. എത്ര കാലം വേണമെങ്കിൽ കഴിക്കാം, ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പം തന്നെ അവരുണ്ടായ ചരിത്രവും ഇല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തമ്മിൽ തമ്മിൽ പറയാം അത് കഴിച്ചാൽ കുഴപ്പമാണെന്ന് മാത്രം. ഇത് കഴിച്ചുണ്ടാവണ എല്ലാ കുഴപ്പങ്ങളും നമ്മൾ ഈ നമ്മുടെ ഈ പച്ചക്കറികളില്ലേ, അതിലിതിനെ നിങ്ങൾ വളർത്തി കൊടുത്തിട്ടും മരുന്ന് അടിച്ചിട്ടുള്ള കുഴപ്പങ്ങളും കൂടി ഉണ്ടാവും. ഇതിന് അത്രയും കുഴപ്പം വരില്ല കേട്ടോ. ധൈര്യമായിട്ട് വിശ്വസിച്ചോ, നിങ്ങളുടെ ആത്മവീര്യം വിശ്വാസമുള്ളവരെ തകർക്കേണ്ട, നശിക്കേണ്ട, ആത്മവിശ്വാസത്തോടെ ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഞാൻ ഇത് ഇവിടെ ഈ വീഡിയോയിൽ വെളിവാക്കണം. ഓക്കെ, ഞാൻ ഡോക്ടർ സേവിയർ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 1-2 തവണ ആവർത്തിച്ച് കാണുക, മനസ്സിൽ ഉറപ്പിക്കുക, പരമാവധി ആൾക്കാരിൽ ഈ സന്ദേശം പകർന്നു കൊടുക്കുക, വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അതിനു മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്താൽ ഇഷ്ടമായി. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള
റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് കൂട്ടുക. അപ്പോൾ ഒരു ഓൾ നോട്ടിഫിക്കേഷൻ ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ വരും. അതും കൂടെ എനേബിൾ ചെയ്താൽ നമുക്ക് ഡെയിലി 3 മണിക്ക് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞായറാഴ്ചകളിൽ ഒരു ലൈവും കൂടെ ചെയ്യാം നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കാനായിട്ട്, അതും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു ദിവസമല്ല, നാളെ 3 മണിക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.